മധുരിക്കും ഓർ മകളെ മലമഞ്ചൽ മലം മഞ്ചലിൽ കൊണ്ടുവരൂ എന്നല്ല, മലർ മഞ്ചൽ കൊണ്ടുവരൂ. മല ആര് മഞ്ചലിൽ എന്നും കൊണ്ടുവരൂ. സോറി സോറി. മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. താങ്ക് യു, നന്നായിട്ടുണ്ട്. ഇനി പാട്ടറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് പാടിപ്പിച്ചാൽ. അത്രയ്ക്ക് മോശം വരുന്ന ഇത് രണ്ടും നീ കൈകാര്യം ചെയ്യുന്നോണ്ടാ. ഹാർമോണിയം ആരെങ്കിലും വായിച്ചോ. പാട്ട് നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ട് പാടിപ്പിക്കാം. അത് മാത്രമല്ല, ശ്രുതി പലയിടത്തും പോയിട്ടുണ്ട്. അയ്യോ, അത് നിങ്ങൾ പറഞ്ഞ സത്യം പോയിട്ടുണ്ട്. നമ്മുടെ കുമാരണ്ണനോടൊപ്പം ഊട്ടി പോയിട്ടുണ്ട്, കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഇപ്പൊ കന്യാകുമാരി പോയി. നമ്മുടെ റെയ്ഡില്ലാന്ന്. അതേത് ശ്രുതി? നിങ്ങളുടെ കുഞ്ഞമ്മേരെ മോള് ശ്രുതി. ആ ശ്രുതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, തബലയുടെ ശ്രുതി പലയിടത്തും പോയിട്ടുണ്ടെന്ന്. തബലയുടെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. റമ്മായ നമഹ, ഇപ്പൊ എങ്ങനെ നോക്കിക്കോ. നിനക്ക് തില്ലാനെ അടിക്കാൻ അറിയാമോ? എന്ത് വേണമെങ്കിലും അടിക്കാം, പക്ഷെ സോഡ വേണം. ഒരു കണക്കനായി എവിടെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയത്? എന്നിട്ട് ഇപ്പൊ പാട്ടും കൂത്തുമായിട്ട് ആഘോഷിക്കുക? അല്ല, ഞങ്ങൾ ഇങ്ങനെ ക്ലബിന്റെ വാർഷികത്തിന്റെ റിഹേഴ്സൽ നോക്കാം, അല്ലാതൊന്നുമല്ല. ഒടികനോട് വേണ്ട മായങ്ങളി, താഴത്ത് നിപ്പുണ്ട്. എന്റെ ഈശ്വര, ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയതാ ഞാൻ അത് അടുത്ത് നിർത്തിയത്. കയറി ഇരുന്നെങ്കിൽ മതിരിച്ച ഓർമ്മകളൊക്കെ കഴിച്ചിട്ടറക്കാൻ പറ്റാതായനെ. വണ്ടി എപ്പ നന്നാക്കി കൊടുക്കും? ക്ലബിന്റെ പിരിവ് നാളെ മുതൽ തുടങ്ങിയല്ലേ, അത് തുടങ്ങിയതിന് ശേഷം ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓഹോ, അത് ശരി. അപ്പൊ ആദ്യത്തെ സംഭാവന പൊന്നു വീട്ടിൽ മഹാദേവന്റെ കയ്യിൽ നിന്നും വാങ്ങാനാണ് പ്ലാനല്ലേ? അതാണല്ലോ പതിവ്. പതിവ് മാത്രമല്ലല്ലോ, ഒരു രാശി കൂടിയാണല്ലോ. അപ്പൊ നാളെ അവിടെ കാണാം. എടാ ചെല്ലപ്പാ, ഒളിച്ചത് മതിയടാ. ബലിയിടാനാണെന്നും പറഞ്ഞ് ലീവ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ആഘോഷിക്കുകയാണ്. ഊട്ടിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു തണുപ്പൊക്കെ? തണുപ്പല്ല, നല്ല ചൂടാ. ഓ, അവന്റെ ഒരു തണുപ്പ് അന്വേഷണം. ഊട്ടി വരെ ഓടിക്കാൻ മടിയായിട്ടല്ലടാ നീ ലീവ് എടുത്തത്. അമ്മച്ചി, ഊട്ടി പോണ വിവരം എനിക്ക് അറിയയില്ല. ഞാൻ എന്റെ കുഞ്ഞമ്മാവന്റെ ചാത്തമായതുകൊണ്ട് ബലിയിടാൻ പോയതാ. ദൂരെ എവിടെയെങ്കിലും പോകാൻ നേരത്തെ എപ്പോഴും ഉണ്ട് അവന്റെ ഒരു ബലി അടിയന്തരം. നീ ആ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വണ്ടി കഴുകിയിട്. ബലിയിട്ടത് പിടിച്ചില്ല. കണ്ണാടി ഗ്രാമ നിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളി ഒതുക്കി കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച പുലക്കുറി ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖമാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അനേകം വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണ്ണാവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുറി ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്ങ് ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്, ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ട് അങ്ങനെ പ്രഖ്യാപിച്ചാലോ? ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുല്ല. പോയി വൈദ്യരി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരി എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞാ പറഞ്ഞതാ. പക്ഷെ നീ പോയ പ്രസിഡന്റ് ഒന്നും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ. പോണോ, അനൗൺസ് ചെയ്തോ. പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് മൈക്ക് കേക്കുന്നു. ബാനർ റെഡി അല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമുളന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. പേറ്റ് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ, കിട്ടിയതാരാട്ടാ. അതെ, എനിക്ക് ക്യൂ നിൽക്കാൻ വയ്യ. ഒരു പൈൻറ്റുമായിട്ട് ഇത് ദീപരേണിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. ക്യൂ മൂടിപ്പതത്തിൽ നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ. അപ്പൊ ആശാനം ഉണ്ടല്ലേ ഇതിന്റെ അസുഖം. വെറുതെ അല്ല കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നു. ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മോഹൻ ഷേവ് ചെയ്യുന്ന കാര്യമുണ്ട്. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട, ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖം ഉള്ളതുകൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ.
ഗ്ലാമറിനൊന്നും ഒരു കുറവില്ല, എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി, അപ്പൊ നിങ്ങൾക്കൊണ്ടല്ലേ ഈ അസുഖം. ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്, ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ. കള്ള നാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇടേ വൈദ്യരെത്തി. കട്ടപ്പമ്മ സരസപ്പ പെട്ടെന്ന് മാല എടുത്തോടാ. മാല ഞാൻ ആദ്യം ഇടും, എനിക്ക് അതാ ഇഷ്ടം. ഒന്ന് തിരിഞ്ഞ് ബാക്ക് ബാക്ക് ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത് നാട്ടുകാർ കമ്പിപ്പാരക്ക് കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ, അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ വിരോധമല്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലിൽ എറിഞ്ഞേക്കും, മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ, മതി മതി. ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് വിട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖമുണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ വന്നിരുന്നെങ്കി പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. ഓ വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ. സരസപ്പം പെറ്റിടക്കുവാണോടാ? അതേടാ പെറ്റിടക്കുവാ. കുട്ടി ആണാണോ പെണ്ണാണോ നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തേക്ക് കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്ക് ഇതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇതിച്ചിരി കൂടി പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട കളഞ്ഞല്ലേ. എന്തായാലും ഇത് കുറച്ച് കൂടി പോയി. പൊന്നു, അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശ ആയിരുന്നല്ലേ. എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കുകയും പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെല്ലപ്പാ. ദേ ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴും ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. ചെല്ലപ്പാ. ദേ വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നിന്നോണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. കുഴപ്പമില്ല. നീ എന്തോ ചെയ്യണത്? കുഴലിന് ബ്ലോക്ക് ഉണ്ടോന്ന് നോക്കിതാ. കുടിക്കുന്നവർക്ക് തടസ്സം ഉണ്ടാവരുതല്ലോ. ഇതിലുണ്ടോ എന്തോ? എടാടാ, അതിന്റെ അകത്ത് വീണ് മുങ്ങി ചാവല്ലേ. അവിടെ വെയ്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ സെർവന്റ് ആണോ? എന്താ പേര്? പെട്രീഷ്യ. പെട്ടിയാട്ടോ റഷേ? പെട്ടി ഓട്ടർഷ എന്നല്ല, പെട്രീഷ്യ. ഇക്കണക്കിന് കുട്ടിയുടെ അമ്മയുടെ പേരെന്താ? പെറ്റണിച്ചു. ഇതുവരെ അവര് പെറ്റണിയിട്ടില്ലേ? കഷ്ടം. അനാശം പറയുന്നു. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡകാലം. നീ എവിടെ പോയതാ? ഞാൻ ബാത്റൂമില്. ഈ നേരത്താ ബാത്റൂമില് പോയാ? അങ്ങനെ സമയം കാലമൊന്നുമില്ല. മുട്ടിയാ എനിക്ക് ഉടനെ പോകണം. അതാ ഒരു കിതപ്പ്. ഇതിലൊന്നും നിറച്ചില്ലേ? നിറയ്ക്കാൻ പോകുന്നേ ഉള്ളു. നിനക്ക് അടിയിട്ടിയല്ലേ? നിനക്ക എനിക്ക് സെയിം ബിറ്റ്. എനിക്കൊന്നും കിട്ടിയുള്ളൂ. എനിക്ക് സ്ഥിരം കിട്ടുന്നതാ, മനസ്സിലായി? എനിക്ക് വന്ന് ബാത്റൂമിൽ പോണം. ഫ്രഷ് ചെയ്ത ചെപ്പിത്താങ്കിൽ നോക്കിയാ മതി. ഉണ്ടാക്കടാ പ്രകാശ. എന്നോടൊപ്പമുള്ള എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം. ജീവിതത്തിൽ സുഖിച്ചാൽ മാത്രം പോരാ, അനുഭവിക്കാൻ വേണം പുല്ല്. എടാ, നിന്റെ ഈ ആഹാരം കഴിക്കാനുള്ള ആക്രാന്ത് ആ പെണ്ണങ്ങാനും കണ്ടോണ്ട് വന്നാൽ ഇപ്പൊ തന്നെ അവൾ ഇറങ്ങി വീട്ടിൽ പോവും. എടാ, കല്യാണ ദിവസമല്ലേ, കുറച്ചുകൂടി മാന്യമായിട്ട് ഭക്ഷണം കഴിക്കേ. എടാ, ഇത് അവിയലാണെന്നും ബീട്രൂട്ടാണെന്നും അച്ചാറാണെന്നും തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അളിച്ചു വാരി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്നും സമയമെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണം കഴിക്കാൻ. എന്ന് വെച്ച് ആക്രാന്ത കാണിക്കരുത്. ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ല, നിനക്കുള്ളത് തന്നെയാണ്. എടാ, ജീവിതം എന്ന് പറയുന്നത് മലയാള സിനിമ